സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ബീഹാറിലേക്ക് എത്തിയാൽ മതി. ഏത് സംസ്ഥാനക്കാരനായാലും ഏത് പാർട്ടിക്കാരനായാലും സാരമില്ല. NDAയുമുണ്ട്, ചിരാഗ് പസ്വാനുമുണ്ട് ഈ ബീഹാറിൽ. കാശിറക്കിയാൽ ടിക്കറ്റ് ഒപ്പിച്ച് തന്നിരിക്കും. എന്തായാലും ഇത്തവണ ചിരാഗ് പസ്വാനെ ഒരു പാഠം പഠിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ബീഹാറിൽ ഇടത് കക്ഷികൾ. ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ലോക് ജനശക്തി പാർട്ടി റാംവിലാസിൽ നിന്നും 22 നേതാക്കന്മാരാണ് രാജിവെച്ച് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ അറിയിച്ചത്. അവർ ചിരാഗിന്റെ അടുത്ത് നിന്ന് നേരെ പോയത് ഇന്ത്യ മുന്നണിയിലേക്ക് തന്നെയാണ്. ചിരാഗ് പസ്വാൻ പാർട്ടി ടിക്കറ്റ് പണം വാങ്ങി പുറത്തുള്ളവർക്ക് വിറ്റു എന്നാണ് നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. നേതാക്കളെ തൊഴിലാളികളെ കാണുന്ന ചിരാഗ് പസ്വാന്റെ ഒപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇവരുടെ നിലപാട്. മുൻമന്ത്രി രേണു കുശ്വാഹ, മുൻ MLA LJP ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സതീഷ് കുമാർ, മന്ത്രിയായ രവീന്ദ്ര സിംഗ്, അജയ് കുശ്വാഹ, സഞ്ജയ് സിംഗ് LGP, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാകേഷ് ധൻഗി എന്നിവർ പാർട്ടി വിട്ട പ്രമുഖരിൽ ഉൾപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദേശീയ തലത്തിൽ NDA സഖ്യത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ LJP. ഇപ്പോൾ പക്ഷേ ഇന്ത്യ മുന്നണി ബീഹാറിൽ ശക്തി കൂട്ടുകയാണ്. ഇടതു പാർട്ടികളും ശക്തമായി തന്നെ ഇന്ത്യ മുന്നണിക്കൊപ്പമുണ്ട്. പുറത്തുനിന്നുള്ളവർക്കല്ല, പാർട്ടിയിലേക്കുള്ളവർക്കാണ് മത്സരിക്കാൻ അവസരം നൽകേണ്ടത് എന്നാണ് നേതാക്കളുടെ നിലപാട്. പുറത്തുനിന്നുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നതിന്റെ അർത്ഥം മത്സരിക്കാൻ യോഗ്യരായവർ പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നാണോ? നിങ്ങൾക്ക് വേണ്ടി ജോലിയെടുക്കുന്ന തൊഴിലാളികളാണോ ഞങ്ങൾ? പുറത്തുനിന്നുള്ളവർക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നതോടെ പാർട്ടിയിലെ ഞങ്ങളുടെ വിശ്വസ്തതയാണ് ചിരാഗ് പസ്വാൻ ചോദ്യം ചെയ്യുന്നതെന്ന് രാജിക്കത്തിൽ മുൻ MP രേണു കുശ്വാഹ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബീഹാറിലാകെയുള്ള 40 ലോക്സഭാ മണ്ഡലങ്ങളിൽ 5 എണ്ണത്തിലാണ് LJP മത്സരിക്കുന്നത്. വൈശാലി, ഹാജിപ്പൂർ, സമസ്തിപൂർ, ഖഗാരിയ, ജാമുയി എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ. എന്നാൽ ഇത്തവണ LJPയുടെ ശക്തി ക്ഷയിക്കുകയാണ്. ഇടതു പാർട്ടികൾ ബീഹാറിൽ മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ അവകാശപ്പെടുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ലിബറേഷൻ, CPM, CPI എന്നിവയുൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ സംയുക്തമായി ഇത്തവണ പ്രവർത്തിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യ മുന്നിന്റെ ഭാഗമായിട്ടാകും ഇടതു പാർട്ടികൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. സംസ്ഥാന നിയമസഭയിൽ 12 MLA ശക്തമായ രാഷ്ട്രീയ ശക്തിയെ അംഗീകരിക്കപ്പെട്ട CPML വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇടതു പാർട്ടികളുടെ കരുത്താണ് എടുത്തുകാട്ടുന്നത്. CPML 5 സീറ്റും 2 MLAമാരുമുള്ള CPMന് 4 സീറ്റും 2 MLAമാരുള്ള CPIക്ക് 3 സീറ്റുമാണ് മത്സരിക്കാൻ ആവശ്യം. അറ, പട്ലിപുത്ര, സിവാൻ, കാരക്കാട്, ജഹാനാബാദ് സീറ്റുകളിൽ മത്സരിക്കാനുള്ള തീരുമാനം CPML അറിയിച്ചിട്ടുണ്ട്. CPMും CPEയും തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുമെന്ന തീരുമാനവും അറിയിച്ചിട്ടുണ്ട്.